ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ കണ്ട് അഭിപ്രായം പറയരുത്. മോശം സിനിമയാണെങ്കിലും നിങ്ങൾ പൊക്കി പൊക്കി പറയണം, ഇതുപോലൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറയണം. അതല്ലാതെ മോശം സിനിമയെ മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറ്റവാളിയാക്കപ്പെടും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണത്. കഴിഞ്ഞ ദിവസവും പ്രശ്നങ്ങളുണ്ടായി. കാരണം കഴിഞ്ഞ ദിവസം മാത്രമല്ല, കുറച്ച് കാലമായി ഈ ചില സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ആ സിനിമകൾ മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എഴുതിയാൽ ആ യൂട്യൂബർമാരെക്കെതിരെ കേസെടുക്കുന്ന സംവിധാനം, നേരെ കേസെടുക്കുന്നത് കോടതിയിലേക്ക് പോയാണ് കേസെടുക്കുന്നത് അറിയിക്കണം. ആ കേസെടുക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ചില സിനിമകൾക്കെതിരെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, എത്ര പേർക്ക് അറിയുന്ന ആലോചിക്കില്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അഞ്ചാറ് സിനിമകൾ ഇവിടെ റിലീസ് ചെയ്തു. ഈ സിനിമകളുടെ പേര് പോലും പലർക്കും ഇപ്പോൾ അറിയില്ല. ഇത്രയും സിനിമകൾ പലരും കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള സിനിമകളും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സിനിമകളെ താറടിച്ച് കാണിക്കാൻ മോശമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബർമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം മോശമാണെങ്കിൽ, അഴുക്ക് പിടിച്ചതാണെങ്കിൽ, അതിൽ പുഴുണ്ടെങ്കിൽ, ഈ ആഹാരത്തിൽ ഭക്ഷണത്തിൽ പുഴുണ്ടെന്ന് പറയാൻ പാടില്ല. അത് കുറ്റകരമാണെന്ന് ആലോചിക്കണം. ആ അവസ്ഥയിലേത് ഒരു സിനിമ കാണാൻ പോയി, ഈ സിനിമ കുടുംബസമേതം കാണാൻ പറ്റില്ല, കുട്ടികളൊപ്പം കാണാൻ പറ്റില്ല, അല്ലെ മോശമാണ്, അഗ്ലിയാണ് എന്ന് തോന്നിയാൽ അത് പറയാൻ പാടില്ല അത്രേ. അങ്ങനെ പറഞ്ഞാലോ പ്രശ്നമാണത്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നവർ ചിലർ, നല്ല സിനിമയ്ക്കെതിരെ കഠാരി എടുക്കുന്നവർ, പേനയെടുക്കുന്നവർ, അവർക്ക് പണം കൊടുക്കാത്തതിൻ്റെ പേരിലാണെന്നും നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് ആരോപണം വന്നിട്ടുണ്ട്. അതായത് കാശ് ചോദിച്ചു, കാശ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ സിനിമയെ മോശമായിട്ട് ഞങ്ങൾ പറയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കുറേ പേരുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അക്കാര്യവും അന്വേഷിക്കുകയുണ്ടായി. അക്കാര്യം അന്വേഷിക്കുകയുണ്ടായി എന്ന് പറയാൻ കാരണം, ഇതിപ്പോൾ തുടങ്ങിയല്ല, കുറേ വർഷങ്ങളായി തന്നെ ഇതിങ്ങനെ നിലവിലുണ്ട്. കാരണം തങ്ങളുടെ സിനിമയ്ക്ക് പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ, തങ്ങളുടെ സിനിമ റിലീസിന് മുമ്പ് തന്നെ മഹത്തരമായ സിനിമ എന്ന് എഴുതി വിടണമെങ്കിൽ ചിലർക്കൊക്കെ പണം കൊടുക്കാറുണ്ട്. ചിലരെന്ന് പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന യൂട്യൂബുണ്ട് ഇവിടെ. അല്ല, കുറച്ച് പേര് കാണുന്നതല്ല, വമ്പൻ ജനലക്ഷങ്ങൾ കാണുന്നവർക്ക് അവരുടെ ആൾക്കാർക്ക് പണം കൊടുത്തുകൊണ്ട് ഈ മോശമാണ് എന്ന് എനിക്ക് പോലും തോന്നുന്ന സിനിമകളെ മഹത്തരമാണെന്ന് മത്വരിക്കാൻ വേണ്ടി പണം കൊടുത്തൊരു ശീലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആർക്കും യൂട്യൂബർമാരെക്കുറിച്ച് തെറ്റായ ധാരണകളില്ല, അവർ മോശക്കാരാണെന്നുള്ള ധാരണ ഇല്ല എന്നാലോചിക്കണം. അതേ സ്ഥാനത്ത് മോശം സിനിമയെ മോശമാണെന്ന് പറഞ്ഞാലോ അത് പ്രശ്നമായി എന്നാലോചിക്കണം. ഞങ്ങൾ പറയുന്ന ഒരു കാര്യം മാത്രമാണ്, നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയണം. പണം കൊടുക്കാതാവുമ്പോഴാണ് അവർ തിരിഞ്ഞ് കടിക്കുന്നതെങ്കിൽ അക്കാര്യവും പറയണം. അവിടെ നിങ്ങളുടെ സിനിമ സത്യത്തിൽ നല്ല സിനിമയാണോ? ജനങ്ങൾ കാണുന്ന സിനിമയെക്കുറിച്ചല്ല, നിങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നം നല്ലതാണോ? ആ നല്ല ഉൽപ്പന്നത്തെയാണ് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ യൂട്യൂബർമാർ മോശം അഭിപ്രായം പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിയമ നടപടികൾക്ക് പോകണമെന്നുള്ളതാണത്. അതല്ല, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടതല്ലേ? ഞാനിപ്പോൾ പറയാൻ ഒരു കാരണമുണ്ട് ഇവിടെ. വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷമായി, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സിനിമ ഇവിടെ ഇറങ്ങി. എല്ലാം പുതുമുഖങ്ങളായിരുന്നു, ആലോചിക്കണം. ആ സിനിമ റിലീസ് ചെയ്ത ആദ്യത്തെ ഒരാഴ്ച തിയേറ്ററിൽ ആളുകൾ കുറവായിരുന്നു. ആളുകൾ കുറവെന്ന് പറഞ്ഞാൽ, ഇത് പടം മോശമായിട്ടല്ല, ഇത് പുതുമുഖങ്ങളുടെ സിനിമയാണ്, പുതുമുഖങ്ങളുടെ സിനിമ കാണാനൊന്ന് പലരും വന്നില്ല എന്നാലോചിക്കണം. അപ്പച്ചനെപ്പോലൊരു വലിയ നിർമ്മാതാവ് ഉണ്ടായതുകൊണ്ട് അതിന് പരസ്യം ചെയ്തിട്ടാണ് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് എത്തിച്ചത്. ആ സിനിമ മോശമായിരുന്നോ? ഇപ്പോഴും മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ആ സിനിമയെ പരാമർശിക്കാതെ എഴുതാൻ പറ്റുമോ? ആ സിനിമ അന്ന് ഓടി പൊട്ടിയിരുന്നെങ്കിൽ, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ ആ സിനിമയുടെ ഗതി എന്തുമായിരുന്നു? ഇങ്ങനെ പല നല്ല സിനിമകളും അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട്, എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അതേസമയം നിങ്ങൾ ഏറ്റവും മോശമായ സിനിമ, എത്ര കോടി
പരസ്യം ചെയ്താലും ആ സിനിമ രക്ഷപ്പെടില്ല എന്നായിരിക്കണം. ചിലർ പറയാറുണ്ട് എന്തിനാ പരസ്യം ചെയ്യുന്നത്, ആ പരസ്യത്തിൻ്റെ കാശും കൂടി പോകുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം കഴിഞ്ഞ 42 വർഷത്തെ എൻ്റെ സിനിമാനുഭവ ജീവിതത്തിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആലോചിക്കണം, എന്തിനാ ഈ നടന്മാർ പോലും, വലിയ നടന്മാർ പോലും പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ സിനിമയ്ക്ക് ഞങ്ങളെക്കുറിച്ച് മോശമായിട്ട് എഴുതിയാൽ പരസ്യം തരില്ല എന്ന് പ്രഖ്യാപിച്ച ചില നടന്മാരുണ്ടായിരിക്കും അവിടെ. അപ്പോൾ അതെന്താ, നിർമ്മാതാവിനല്ല വില അവിടെ, അവിടെ ഈ നടന്മാർക്കാണ് വില എന്നറിയിക്കുക. അങ്ങനെയും സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഈ യൂട്യൂബേഴ്സ് കുറച്ച് വർഷമായിട്ടേ ഇവിടെ വന്നിട്ടുള്ളൂ, അതിനു മുമ്പ് ഇവിടെ സിനിമ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ഇവിടെ സിനിമയെക്കുറിച്ച് നിരൂപണം ചെയ്തിരുന്നു. ആ നിരൂപണം ചെയ്യുന്നത് പണം കൊടുത്തിട്ടായിരുന്നു. വലിയ വലിയ മാധ്യമങ്ങളിൽ ഈ നിരൂപണം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഏതൊക്കെ പത്രങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുത്ത് പരസ്യം കൊടുക്കണമെന്ന് ചിലരൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ എത്രയോ പത്രങ്ങളുണ്ട്, എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുക്കുമോ? ലക്ഷങ്ങൾ വായിക്കുന്ന പത്രങ്ങളുണ്ട്, രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ ആ രണ്ടോ മൂന്നോ പത്രങ്ങൾക്ക് മാത്രമേ ഇവർ ലക്ഷങ്ങൾ കൊടുത്തുള്ള പരസ്യം കൊടുക്കാറുള്ളൂ. നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, മറ്റു പത്രം കൊടുക്കാറുണ്ടോ? അപ്പോൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി, ആളുകൾ കാണാൻ വേണ്ടി വലിയ പരസ്യം കൊടുക്കുമെന്ന് ആലോചിക്കണം. അതായത് ഈ ഉൽപ്പന്നം നല്ലതാണോ മോശമാണോ എന്ന് ജനം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ഏറ്റവും നല്ല ഉൽപ്പന്നമാണെന്നുള്ളത്. അല്ലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ആലോചിക്കുക, ഷവർമ കഴിച്ച് ചിലർ മരിച്ചു എന്നുള്ളത്. ഈ ഷവർമ കഴിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് ഈ ഇത് നടത്തിപ്പുകാരനെ തലോടി വെറുതെ വിടുമോ? അവിടെ അന്വേഷണം ഉണ്ടായിരിക്കും, അത് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും, ഹെൽത്ത് വിഭാഗം വരും, അത് അടച്ചു പൂട്ടിക്കും, കേസുണ്ടായിരിക്കും. അതുപോലെ ആരോഗ്യകരമായ രംഗമാണ് സിനിമ എന്നാലോചിക്കണം. ആ സിനിമാ രംഗത്തിന് അനാരോഗ്യമായ പ്രവർത്തനങ്ങളുണ്ടായാൽ അന്വേഷണം ഉണ്ടാവും, ചോദ്യം ചെയ്യപ്പെടും എന്നാലോചിക്കണം. ആ ചോദ്യം ചെയ്ത് കൈക്കൂലിയുടെ രൂപത്തിലാണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കണം. ആ കാര്യം നിങ്ങൾ സിനിമാ സംഘടനകളെ, നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിക്കൂ. ഇനി മുതൽ ഒരു യൂട്യൂബർക്കും ഞങ്ങൾ പണം കൊടുക്കില്ല എന്ന് തീരുമാനിക്കുള്ളൂ. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇനി വേറൊരു കാര്യം പറയാം, ഒരു യൂട്യൂബർ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ സിനിമ വിജയിക്കാത്തതെങ്കിൽ വേറൊരു സ്കീം പറയാം. ഇപ്പോൾ നമ്മുടെ ഹിന്ദി സിനിമയിലൊക്കെ ഒരു പുതിയ ഇതുണ്ടിവിടെ, അതായത് നമ്മൾ സീസൺ ടിക്കറ്റ് എടുക്കില്ലേ, ഈ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോകുമ്പോൾ സീസൺ ടിക്കറ്റ് ഉണ്ടെന്ന് ആലോചിക്കണം. ആ ഒരു മാസിക്കോ രണ്ട് മാസിക്കോ മൂന്ന് മാസിക്കോ നിങ്ങൾ സീസൺ ടിക്കറ്റ് എടുക്കുക. സിനിമയ്ക്ക് അങ്ങനെ സീസൺ ടിക്കറ്റ് നമുക്കിവിടെ കൊണ്ടുവന്നുകൂടെ? സിനിമയ്ക്ക് അങ്ങനെ സീസൺ ടിക്കറ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇതാ ഒരു മാസം നിങ്ങൾക്ക് ഇത്ര സിനിമ, 10 സിനിമ കാണാം, അല്ലെങ്കിൽ 20 സിനിമ കാണാം, 3 മാസിക്ക് നിങ്ങൾക്ക് 60 സിനിമ കാണാം. ഇങ്ങനെ സ്കീമിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരും നിങ്ങൾക്ക്. അങ്ങനെ ഒരു സീസൺ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പലരും തയ്യാറാവും. അങ്ങനെ കാണുമ്പോൾ അവർക്ക് നല്ലതായാലും മോശമായാലും ഈ സിനിമകൾ കണ്ടേ പറ്റൂ. അങ്ങനെ സിനിമ കാണുമ്പോൾ എവിടെയാണ് സുഹൃത്തെ നിങ്ങൾക്ക് നഷ്ടം വരുന്നത്? അങ്ങനെ സ്കീമിനെ കുറിച്ച് നിർമ്മാതാക്കളും സംസ്ഥാന സർക്കാരും മറ്റു സിനിമക്കാരും ഇരുന്ന് ചർച്ച ചെയ്യൂ, ആലോചിക്കൂ, തീരുമാനമെടുക്കൂ.